ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇതിന്റെ അകത്തുണ്ട്. ഹൃദയം തുറന്ന് അവന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കട്ടെ. പാട്ട് നിന്നെങ്കിലും വി നീഡ് ടു കണ്ടിന്യൂ ദ പ്രൈസ്. നമ്മൾ അവനെ മഹത്വപ്പെടുത്തുന്നത് നിർത്തരുത്. പാട്ടിന്റെ അന്തരീക്ഷം നിന്നെങ്കിൽ ഞാൻ വർഷിപ്പ് നിർത്തുകയല്ല, ഞാൻ എൻ്റെ വർഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാ, ഞാൻ ആ വർഷിപ്പ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാ. പാട്ടല്ല എൻ്റെ ആരാധനയെ നിയന്ത്രിക്കേണ്ടത്, ദൈവത്തിന്റെ സാന്നിധ്യ ബോധമാ. അവൻ പരിശുദ്ധനാണെന്നുള്ള വെളിപ്പാടാ. അവനെ ആരാധിക്കുവാൻ എന്നെ സഹായിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം അല്പസമയം നിങ്ങൾ എങ്ങനെയാണോ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നത്, ആ പരിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണോ നിയോഗം കൈമാറുന്നത്, അതുപോലെ അല്പസമയങ്ങൾ പതിനായിരങ്ങളിൽ സുന്ദരനെ
ഒരിക്കൽ കൂടെ പാടുമെനിക്കെട്ടുകളെ
വിളിച്ച യേശുവിൻ നാമം സർവവ്യാധിയും മാറ്റിയ നാമം എൻ ഭയമെല്ലാം മാറ്റി യേശുവിൻ നാമം എന്നെ ശക്തനായി മാറ്റുന്ന നാമം അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരമുള്ള നാമ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ ആശ്ചര്യമായ നാമമേ അധികാരം കൂടെ പാടുമോ അത്ഭുതമായ നാമമേ അതിശയമായ നാമമേ
Yes, yes, yes,
തേജസ്സിന്റെ വസ്ത്രം ഉരിഞ്ഞ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കോഴ്സിന്റെ അകത്ത് നമ്മളിങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ലേ, തേജസ്സിന്റെ വസ്ത്രം ഉണ്ടായിരുന്ന ആദമനും ഹവ്വയ്ക്കും അനുസരണക്കേട് മുഖേന നഷ്ടപ്പെട്ടപ്പോൾ സ്വർഗത്തിൻ്റെ സ്വന്തം പുത്രൻ ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം ഉരിഞ്ഞിട്ട്
ഞാനൊരു മനുഷ്യനായി ഇറങ്ങി ചെല്ലാൻ പോകുക. എന്താണെന്നറിയാമോ? ഇതേ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുത്തിയതിന് ബദലായി അതിൻ്റെ വസ്ത്രം മൂരി മാറ്റി വെച്ച് തന്നെ താൻ താഴ്ത്തി, ദൂതന്മാരെക്കാൾ തന്നെ തന്നെ താഴ്ത്തുവാൻ വിട്ടുകൊടുത്തിട്ട് ദൈവത്തിൻ്റെ വചനമായിരുന്ന യേശു ജഡമായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വന്ന് പാർത്തതുപോലെ. എന്തിനാണെന്നറിയാമോ? എന്തിനാണെന്നറിയാമോ? അന്ന് ഉടിപ്പിച്ച തേജസ് നഷ്ടപ്പെടുത്തി കളഞ്ഞത് തിരിച്ച് നമുക്ക് തരുവാൻ, തിരിച്ച് നമുക്ക് തരുവാൻ, അതോറിറ്റിയെ കൈമാറുവാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ കോഴ്സിൽ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കറിയാം, ബിലീവർ എന്ന് പറഞ്ഞാൽ, വിശ്വാസി എന്ന് പറഞ്ഞാൽ, ആമേൻ, ഈ അതോറിറ്റിയെ കൈപ്പറ്റിയിരിക്കുന്നവരാ. സോ നമ്മളുടെ ഇവാഞ്ചലിസം എന്ന് പറയുന്നത് എങ്ങനത്തെ ഇവാഞ്ചലിസം ആണെന്ന് പറഞ്ഞേ. കഴിഞ്ഞ ദിവസം കോഴ്സിൽ പങ്കെടുത്തവർ പറഞ്ഞേ, പവർ ഇവാഞ്ചലിസം. വാട്ട് ഈസ് പവർ ഇവാഞ്ചലിസം? വാട്ട് ഈസ് നോർമൽ ഇവാഞ്ചലിസം? പറഞ്ഞേ. ഇവാഞ്ചലിസം എത്ര ടൈപ്പ് ഉണ്ട്? നോർമൽ ഉണ്ട്, പവർ ഉണ്ട്. വാട്ട് ഈസ് നോർമൽ ഇവാഞ്ചലിസം? ട്രാക്ട് കൊടുക്കുക, ലഘുലേഖകൾ ചെയ്യുക. പക്ഷെ ശിഷ്യന്മാർ ചെയ്ത ഇവാഞ്ചലിസം ഏതാണെന്നറിയാമോ? പവർ ഇവാഞ്ചലിസം, പവർ ഇവാഞ്ചലിസം, പവർ ഇവാഞ്ചലിസം. എന്ന് വെച്ചാൽ ഒരു സംഭവം അങ്ങോട്ട് കൊടുത്ത് പിടിക്കുന്നതിനേക്കാൾ കാണാത്ത ഒന്നിനെ കൈമാറിയിട്ട് സ്പോട്ടിലൊരു ഡെലിവറൻസ് കൊടുത്തിട്ട് നിൽക്കുന്ന നിൽപ്പിലൊരു സൗഖ്യം കൊടുത്തിട്ട് നിൽക്കുന്ന നിൽപ്പിലൊരു കൈവെപ്പ് കൊടുത്തിട്ട് പരിശുദ്ധാത്മാവിനെ പകർന്നിട്ട് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചിട്ട് ഉടൻ തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ കൈമാറിയ ഒരു പവർ. ആ പവർ ഇന്നും കുറഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളാണ് ലയൺ ഓഫ് ഷൂ ദൈവസഭയ്ക്കകത്ത് ഇരിക്കുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം സത്യം വിളിച്ചു പറയാം. എന്റെ കരം ബലഹീനമാണെങ്കിലും എന്റെ കരത്തിനെ ശക്തനാക്കുന്ന ഒരുവൻ. ഓ സകല ബലമുണ്ടായിട്ടും ആ കരങ്ങൾ ക്രൂശിൽ ഏകദേശം ആറാറ് മണിക്കൂറോളം ബലഹീനമായി ചലനമായി ചലനമറ്റ് കടന്നത് എന്തിനാണെന്നറിയാമോ? എന്റെ കരത്തിന് ചലനമില്ലാത്ത എന്റെ കരത്തിന് ഒരു ചലനത്തെ തരുവാൻ, എന്റെ കരത്തിന് അതോറിറ്റിയെ കൈമാറുവാൻ, എന്റെ കരത്തെ ഒന്ന് ബലപ്പെടുത്തോ. ആ കരത്തിലേക്ക് നോക്കിയിട്ടെന്ന് പറഞ്ഞാട്ടെ, ക്രൂശിൽ എനിക്ക് വേണ്ടി തിരിച്ചു തന്ന ആ കരം, ആ പവറുള്ള കര, ആ സ്വന്തം കരത്തിലേക്ക് നോക്കിയിട്ടെന്ന് പറഞ്ഞേ, സ്വന്തം കൈകളിലേക്ക് നോക്കിയിട്ടെന്ന് പറഞ്ഞേ, ഈ കരം കൊണ്ട് പവറായിട്ട് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാൻ എന്നെയോ നിങ്ങളെ പറ്റിയോ താല്പര്യമുണ്ടെങ്കിൽ നാം അത് അറിയാതെ പോകരുത്. ബിക്കോസ് ഇൻഫർമേഷൻ വിൽ ഗീവ് യു അൻ ഇൻസ്പിറേഷൻ ദാറ്റ് വിൽ ഗീവ് യു അൻ അനദർ ഇമ്പാർട്ടേഷൻ. ഇൻഫോർമേഷൻ പ്രചോദനത്തിൽ നിന്നും പ്രചോദനമാത്മ പകർച്ചയിലേക്ക് നമ്മെ നയിക്കും. ദിവസഭ ഈ ദിവസങ്ങളിൽ കർത്താവിനോട് പറയണം, ഇന്ന് വൈകുന്നേരം ഉച്ച കഴിഞ്ഞ് ഒറീസയിലേക്ക് പോകുമ്പോൾ ദിവസഭ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെന്നറിയാം. ദൈവദാസന്മാർക്ക് എന്തെങ്കിലും കഴിവുണ്ടായിട്ടല്ല. കഴിഞ്ഞ ദിവസം കോഴ്സിൽ, സ്കൂൾ ഓഫ് ഹോളി സ്പിരിറ്റിൻ്റെ കോഴ്സിൽ പങ്കെടുത്തവരോട് പറഞ്ഞിരുന്നു, അടുത്ത മെയ് മാസത്തിലെ ക്രൂസേർ അവിടെ നടക്കുമ്പോൾ ദൈവം അനുവദിച്ചാൽ, ജോജോ പാസ്റ്റർ കേൾക്കണമേ, ദൈവം അനുവദിച്ചാൽ ശുശ്രൂഷയിൽ ഒരുങ്ങി കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പ്രാപിച്ചു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിങ്ങൾക്ക് വരാനൊരു സാഹചര്യം ദൈവം ഒരുക്കിയാൽ, ദൈവം അനുവദിച്ചാൽ, കർത്താവിൻ്റെ വരവ് വൈകിയാൽ നമുക്ക് ഒരുമിച്ച് പോയി ചില സ്വാതന്ത്ര്യമില്ലാത്തവരെ വചനമയച്ച് സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ ഞാൻ എന്നെ തന്നെ റീബ മന ചൂട ധാര 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 ഭാര ധാര ധാര റീബ ഭാര ധാര 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 യെസ് ഹോളി ഗോസ്റ്റ് ഹബവോ ശദര ബബ റീബര ബബ ബബ ചൂട ബര ബര ബബ റീബര ബര ബര ബബ ശദ ഞായറാഴ്ച ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത ഇല്ലെന്ന് പറഞ്ഞാലും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ബാക്കിയുള്ള ദിവസം പോലെയല്ല, നാം ഇന്ന് കർത്താവിനെ പൂർണ്ണമായി ആരാധിക്കുവാനായി വിട്ടുകൊടുക്കുന്ന ദിവസം. ആരാധിക്കുവാനായി. എന്തുകൊണ്ടാണ് നമ്മൾ ആരാധിക്കുന്നത്? ഇരുട്ടിലിരുന്ന് എനിക്ക് വെളിച്ചം തന്നതിന് വഴി കാണിച്ചത് കർത്താവായതുകൊണ്ട്. തേജസ്സിൻ്റെ വസ്ത്രം ആദാമിന് ഹവ്യക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് എന്തുണ്ടായെന്ന് പറഞ്ഞു നമ്മൾ. ഇരുട്ടുണ്ടായി, ഇരുട്ടിൽ നിന്നും ഭയമുണ്ടായി, ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കയറുവാൻ അവർ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു, എൻ്റെ രാജ്യം ഞാൻ നിങ്ങൾക്ക് തരും, അതിലേക്ക് നിങ്ങളെ തിരിച്ചു കയറ്റും, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ അകത്ത് നിങ്ങൾ പ്രവേശിക്കും. യേശു നമുക്കത്
തന്നു, അത് തരുവാനായി വന്നു. ഇന്ന് പകൽക്കാലം ആ സന്തോഷം അനുഭവിക്കുന്നവർ ഒന്നിങ്ങനെ വിളിച്ചു പറയാമോ, അവൻ അത്ഭുത മന്ത്രിയാ, അവൻ നിത്യനാം വീരനാം ദൈവമാ, ഉന്നത ദേവനാ. ആമേൻ. കൊടകോടി തൻ ദൂതന്റെ സൈന്യവുമായി മേഘാരൂഢനായി അവൻ വരുന്നൊരു സമയമുണ്ട്. പ്രത്യാശയോടുകൂടെ ഒരു നിമിഷമോ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ ശരീരം അതിനനുവദിക്കുന്നെങ്കിൽ, ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനത്തിന് മുമ്പിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഓ, കഴിയുമെങ്കിൽ ആ കരങ്ങളെ ഒന്ന് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ഒന്ന് മലർത്തി വെക്കാമോ. വൗ ജീസസ്. ചേർന്ന് പാടുമോ? പ്രത്യാശയോടെ കോടക്കോടി തൻ ദൂതസൈന്യവുമായി.
ആത്മശക്തിയാൽ എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളത്തെ ഓരോ നിമിഷവും എനിക്ക് നിറയ്ക്കണമെന്ന് കൊതിയുള്ള എത്ര പേരുണ്ട്? ആ ദൈവത്തിന് എനിക്കൊരു സ്തോത്രം ചെയ്യണമെന്നോ എനിക്ക് എത്ര പേർക്ക് കൊതിയുണ്ട്? സകല പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും എനിക്ക് കാൽവറിയിലെ അടിപ്പിണരുകളാലും ഒഴിവുചാലുകളാലും എനിക്ക് വിടുതൽ ലഭിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇത്ര പേരുണ്ട്. സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, എൻ്റെ വേദനകളെ ചുമന്നു എന്നുള്ളത് എൻ്റെ ജീവിതം നിറവേറി എന്നുള്ളതിന് പത്രോസ് ലേഖകൻ പത്രോസ് ഒന്ന് പത്രോസിൽ അവൻ കുറിച്ചപ്പോൾ അത് സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് പ്രാപിച്ച എത്ര പേരുണ്ട്? എൻ്റെ മേൽ അതിനിനി സ്ഥാനമില്ലെന്ന് പറയുന്ന എത്ര പേരുണ്ട്? എൻ്റെ മേൽ ആ വിശ്വാസമുള്ളിടത്തോളം എന്നെ അതിന് കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ലെന്ന് പറയുന്ന എത്ര പേരുണ്ട്? ബിക്കോസ് എൻ്റെ അകത്തിരിക്കുന്നവൻ മഹത്വത്തിന്റെ പ്രത്യാശയാണെന്ന് പറഞ്ഞ വചനത്തിൻ്റെ അത് എത്ര പേർക്ക് ഉറപ്പുണ്ട്? അവൻ്റെ വാക്കുകൾക്കകത്തുള്ള ശക്തിക്ക് സകലത്തിനെയും ഇല്ലാത്തടത്ത് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളവരെ കരങ്ങളെ ചേർത്തടിച്ച് ആ ദൈവത്തിനൊരു സ്തോത്രം പാടുമോ? ആ ദൈവത്തിനൊരു സ്തോത്രം ചെയ്യുമോ? ഹല്ലേലൂയ, ചേർത്ത് ശക്തിയോടെ കരങ്ങളെ തൊട്ടി ഹല്ലേലൂയ. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. കാൽവറി മലയിൽ കൂശിൽ മരിച്ചോരും, കാൽവറി മലയിൽ കൂശിൽ മരിച്ചോരും, രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ രക്ഷകന് സ്തോത്രം ഇന്നും ഒരിക്കൂടെ. കാൽവറി മലയിൽ കൂശിൽ മരിച്ചോരും, കാൽവറി മലയിൽ കൂശിൽ മരിച്ചോരും, രക്ഷകന് സ്തോത്രം ഇന്നും എന്നേക്കും, എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും എന്നേക്കും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവ
Oh, better than like it, God, would you say it to me? Better than like it.
തേടി വന്നു അപകട വേളയിൽ പാടിച്ചവൻ ആഹാര പാനീയം ഏകിയവൻ നിത്യവം ജീവനെ നൽകിയിടുന്നു ആഹാര പാനീയം ഏകിയവൻ നിത്യവം ജീവനെ നൽകിയിടുന്നു പരമപിതാവിന് സ്തുതി പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ പരമപിതാവിന് സ്തുതി പാടാം ജീവനെ നൽകിയവൻ ഇടയിലെ പോൽ നമ്മെ തേടി വന്നു പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ ഇടയിലെ പോൽ നമ്മെ തേടി വന്നു പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തരക്തം നമുക്കേകിയതാ സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തരക്തം നമുക്കേകിയതാ പരമപിതാവിന് സ്തുതി പാടാം അവനല്ലോ ജീവനെ നൽകിയവൻ 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 എല്ലാവരും എതിർത്തു നിൽക്കുമെങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഓടിപ്പോകും